അവ സുഹൃത്തുക്കളെ കണ്ടുകൊണ്ട് ചാനല് ഈ പില്ലറിന്റെ മുകൾ ഭാഗത്തേക്ക് ഇനി ഇവർക്ക് കയറുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള സെറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിന്റെ മുകളിൽ ഇനി പീറിന്റെ വർക്ക് നടക്കാണ്ട് ഏകദേശം ഈ ഒരു 2-3 പില്ലറിന്റെ മുകൾ ഭാഗത്ത് മാത്രമാണ് വട്ടപ്പാറ വയഡക്ട് പാലത്തിന്റെ മുകളിൽ നടക്കാനുള്ളട്ടോ. ആ പീർ ക്യാപ്പിന് സെറ്റ് ചെയ്യാനുള്ള ആ ചാനലുകളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് തൂണും അതുപോലെ ഇവിടെ ഒരു തൂണുണ്ടാവും, അതിന്റെ വർക്കുകളും കംപ്ലീറ്റ് ആകുന്നതോടെ പീർ ക്യാപ്പിന്റെ വർക്ക് അവസാനിച്ചു. പിന്നീട് ഗർഡർ വെക്കുക. ഈ കാണുന്ന ഈ ഭാഗത്തേക്ക് ടച്ച് ചെയ്യുന്ന വർക്കുകൾ മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത്. കണ്ടില്ലേ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ ചുങ്കം വയഡക്ട് പാലത്തിന്റെ ഇതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് രണ്ട് ഭാഗം സൈഡ് വളി പാലത്തിനൊപ്പിച്ച് ബ്ലോക്ക് പതിച്ചുയർത്തി വരുന്നവർക്കുള്ള വളരെ തകൃതിയായി നടക്കട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വീഡിയോ നിങ്ങൾ കാണിച്ചാൽ നമ്മൾ താഴെ ഇവിടുന്ന് ചുങ്കം ടു വെട്ടിച്ചിറ കരിപ്പൂർ കഞ്ഞിപ്പുര വട്ടപ്പാറ വരെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. വട്ടപ്പാറ പാലത്തിന്റെ വർക്ക് അവസാന ഘട്ടത്തിലെത്തിയിട്ടുള്ള പീറിന്റെ വർക്കുകളൊക്കെ. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ച് വട്ടപ്പാറ വയഡക്ട് പാലം വരെയുള്ള പുതിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വളാഞ്ചേരി ബൈപ്പാസിലെ വട്ടപ്പാറ വരെ ഒന്ന് പോകും. അപ്പോൾ ഇവിടെ ഒരു ചുങ്കത്തെ ആദ്യം നമ്മൾ ഈ വയഡക്ട് പാലത്തിലുള്ള ഗർഡറുകളൊക്കെ സെറ്റാക്കി കേട്ടോ. ഇതിപ്പോൾ ഇവിടുത്തെ ഗർഡറൊക്കെ പണി കഴിഞ്ഞതോടെ, അതായത് ചുങ്കം വരെയുള്ള 6 വരിയുടെ വർക്കുകളൊക്കെ വളരെ തകൃതിയിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ 3 ലൈനിൻ്റെ മണ്ണ് കമ്പാക്റ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വെട്ടിച്ചിറ ഫ്ലൈഓവർ അതിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തൂടെ കടന്നു പോകാൻ പറ്റുമോ എന്നുള്ള അറിയില്ല, പോയി നോക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. കയ്യൂല ചെറിയ ക്യാമ്പുണ്ടല്ലോ. ആ അതിന് കയറാം. ഇവിടെ നിന്ന് തൊട്ട് വെട്ടിച്ചിറ ഫ്ലൈഓവർ വരെ മണ്ണിട്ട് 6 വരിയിൽ 2 ഭാഗത്തെ ബ്ലോക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഏകദേശം കുറഞ്ഞൊരു ഭാഗത്ത് ഇവിടെ ഉള്ള ഇവിടെ ഈ സൈഡ് വാള് കോൺക്രീറ്റ് വാളിൽ കുറഞ്ഞ ഈ ഭാഗത്തുള്ള വർക്കുണ്ട്. ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഭാഗത്ത് കോൺക്രീറ്റ് വാളൊക്കെ ഉയർത്തി ഫ്ലൈഓവർ വരെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ആദ്യമായിട്ടാട്ടോ, ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ്. വെട്ടിച്ചിറ ഫ്ലൈഓവർ ഇപ്പോൾ ചുങ്കത്തിൻ്റെ അവിടുന്ന് ചുങ്കം വയഡക്ട് പാലത്തിനടുത്ത് വെട്ടിച്ചിറക്കിൽ 500 മീറ്റർ, ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവുള്ളു കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് അങ്ങോട്ട് ആ ഏരി കടന്നു പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും എത്രത്തോളമാണ് ഫ്ലൈഓവറിൻ്റെ ആ ഭാഗത്ത് വർക്ക് നടന്നോക്കെന്ന് കാണാം. കയറിപ്പോളെ പോണിട്ട് വണ്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്കിതുപോലെ ഇങ്ങനെ ബൈക്ക് ഓടിച്ചതിന്റെ മുകൾ ഭാഗത്തൂടെ പോകാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഈ ഭാഗത്തും ആ സൈഡിലും കോണി വെച്ചിട്ടുണ്ട്. ആ കോണി കയറിയിട്ട് ഇതിന്റെ മുകളിൽ എത്രത്തോളം വർക്കുകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് മെയിൻസിലൊക്കെ വാർപ്പിട്ട് 2 ഭാഗത്തെ ബാരിയറിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സെൻട്രലിലെ ഡിവൈഡറിലുള്ള കമ്പികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കെട്ടി നിർത്തുന്നതിന് വേണ്ടി സിമൻ്റ് ഇട്ട് കള്ള് കെട്ടി ഈ ആ ഏരിയ ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെയൊക്കെ പണി കഴിഞ്ഞ് നനച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ അതിൻ്റെ മുകളിൽ താഴേക്കുള്ള ഒരു ചെറിയ വ്യൂ കണ്ടില്ല നിങ്ങൾ, അടിപൊളിയല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ ആ ഏരിയ വരെ അത്യാവശ്യം നല്ല വലിയൊരു ഫ്ലൈഓവർ ആട്ടോ അവിടെ. നമ്മളിതിൻ്റെ അടിഭാഗമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച അതിൻ്റെ പീറിൻ്റെയും അതുപോലെ പില്ലറിൻ്റെ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് ആ മുകളിൽ നല്ല വിശാലമായ മെയിൻസിലൊക്കെ വാർപ്പിട്ട് അതിമനോഹരമായ ഒരു കാഴ്ചയൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ കാണിക്കാം. എന്നിവിടുന്ന് തിരിച്ചിട്ട് ഞാൻ ആ ഏരിയയിൽ എത്തിയിട്ട് അവിടുന്ന് അങ്ങോട്ട് കഞ്ഞിപ്പുര കരിപ്പൂൾ കഞ്ഞിപ്പുര ഭാഗത്തെ വീഡിയോ ഒക്കെയാണ് നിങ്ങളെ കാണിക്കാളെ. ഈ സൈഡിലും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇവിടെയും നമ്മൾ തുടക്കത്തിൽ ഇതിൻ്റെ ആ തുടക്ക ഭാഗം കാണിച്ചതുപോലെ തന്നെ ഇവിടെയും കൂണി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് അതിനൊപ്പിച്ച് മണ്ണ് ലെവലായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ 2 ഭാഗത്തും ബ്ലോക്ക് പതിച്ച് ഇതിനോട് ഒപ്പിച്ചായിട്ടുണ്ട്. ഇനി ഇതിനോട് കൂട്ടിയിട്ട് ഈ ഭാഗത്തല്ലേ കമ്പി സെറ്റ് ചെയ്യണം. അവിടെ നിന്ന് അങ്ങോട്ട് ഇനി കമ്പികളൊക്കെ റെഡിയാക്കി മൊത്തത്തിൽ കൂട്ടിയൊരു വാർപ്പിടാനുള്ള
വർക്കൊക്കെ ഇവിടെ അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഈ കുട്ടി കമ്പാക്ടർ നമുക്ക് കാണാം. അപ്പോൾ പാലത്തിന് നമ്മൾ തുടക്ക ഭാഗം ഏകദേശം കംപ്ലീറ്റ് ആയി, ഈ ഭാഗത്താണ് കംപ്ലീറ്റ് ആളുകൾ, അതിൻ്റെ പണികളും പൂർത്തീകരിക്കുന്നതോടെ അടുത്ത ഘട്ടം നമ്മൾ ഇത് വരുമ്പോൾ നമുക്ക് ചുങ്കം ഭാഗത്തു കൂടിയ ഈ ഫ്ലൈഓവറും കടന്ന് കരിപ്പൂൾ ഭാഗത്തേക്ക് വണ്ടി ഓടിച്ചു തന്നെ വരാൻ കഴിയട്ടോ. അപ്പോൾ എസ്ക്യുവേറ്ററിൻ്റെ അവസാന ഫിനിഷിംഗ് വർക്കൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മളെ ബാരിയറിൻ്റെ ഷീറ്റൊക്കെ സെറ്റ് ചെയ്യാൻ ബിൽഡിംഗ് വർക്കുകളൊക്കെ ഈ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കട്ടോ. കണ്ടോക്കിങ്ങളെ, അപ്പോൾ ഈ രാത്രിയിലും പകലൊക്കെ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്നായിട്ടാണ് ഇപ്പോൾ റോഡിൻ്റെ വർക്ക്. 2025 കേരളത്തിലെ ഈ ജില്ലയിലെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആക്കുമെന്നാണ് കെ എൻ ആർ സിയിൽ പറയുന്നത്. ഏകദേശം എല്ലാം അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി കരിപ്പൂൾ ഏരിയയിൽ എത്രത്തോളമാണ് പുതിയ വർക്ക്, അതുപോലെ വെട്ടിച്ചറ ഇവിടെ കഴിഞ്ഞാൽ ഉടൻ തന്നെയാണ് ടോൾ പ്ലാസ, അതിൻ്റെ വർക്കിൽ എത്രത്തോളം എത്തിയുള്ളതെന്ന് കാണിക്കാം. കരിപ്പൂൾ ഓവർപാസിൻ്റെ പുതിയ വർക്കുകൾ എന്തെങ്കിലും നടന്നിക്കണമെന്ന് കാണിക്കട്ടോ. അപ്പോൾ പോയി നോക്കാം. കഞ്ഞിപ്പുര ആ ഏരിയത്തെ വീഡിയോ കൂടി കാണിക്കാം. ഏതായാലും ക്യാമറക്ക് കുറച്ച് ക്ലിയർ കുറയട്ടോ. ഇരുട്ടായി 6 മണി ടൈം ആയിട്ടുണ്ട്, ഇരുട്ടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റി കുറയാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വെട്ടിച്ചിറ പ്ലൈഓവറിൻ്റെ മണ്ണിട്ട് ഉയർത്തി വരുന്ന തുടക്കം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടാണ് ടോൾ പ്ലാസ, അതിൻ്റെ വർക്ക് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്ക് എത്രത്തോളം എന്നുള്ളതൊക്കെ ഇത് കാണിച്ചു തരാം. അവിടെ പണി കഴിഞ്ഞിരിക്കണോ. ഇതുവരെക്കും പ്ലാസൻ്റെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഇവിടെ പ്ലാസൻ്റെ കുറച്ച് സംഗതികളൊക്കെ കാണുന്നില്ലേ, ടോൾ പ്ലാസൻ്റെ ബൂത്ത്. അപ്പോൾ അതിനുള്ള ചാനൽ ഇരുമ്പ് വലിയ കമ്പി കാര്യങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ. അപ്പോൾ അതൊക്കെ അതിൻ്റെ പില്ലറിൻ്റെ ചെറിയ വർക്ക് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തെ കണ്ടില്ല, അതിനും വേണ്ടിയുള്ള വലിയ വലിയ ചാനലുകൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഈ സൈഡൊക്കെ. ആ ഇവിടെ നമ്മൾ ടോൾ പ്ലാസ വരുന്നത് ഈ ഏരിയയിലാണ്. അപ്പോൾ കരിപ്പോളിലെ ഒരു ഓവർപാസാണ്. ആ ഓവർപാസ് കാര്യമായിട്ടുള്ളൊരു വർക്കുകളൊന്നും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ കാണിക്കട്ടോ. കുറച്ചുകൂടി കാണില്ല ജമൈക്ക എത്രത്തോളം ആയെന്നുള്ള നിങ്ങളെ കാണിക്കാം. ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തെ സർവീസ് കൊണ്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് സെൻട്രൽ ഭാഗത്തെ വർക്ക് ഇതുവരെ തൊട്ടിട്ടില്ല. ആദ്യത്തെ അതേ റോഡാട്ടോ, ആദ്യത്തെ റോഡാണ് ഈ കാണുന്നത്, പണ്ട് തുടക്കത്തിലുള്ള റോഡ്. ഇതായിരുന്നു നമ്മൾ ആദ്യമുള്ള ആകെ വീതി, ഒരു 10-12 മീറ്റർ. അപ്പോൾ നമ്മൾ കരിപ്പോളിലെത്തി, കരിപ്പോളിലെ ഒരു ഓവർപാസ്. അപ്പോൾ ഓവർപാസിൻ്റെ മുകളിൽ വെക്കാനുള്ള ഗർദർ പ്ലാങ്കുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് ഇട്ട് വരുന്നുണ്ട്. ഓവർപാസിൻ്റെ വർക്കുകളൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല എന്നാണ് കണ്ടിട്ട്. കാരണം കരിം പാറൊക്കെ ഇവിടെ അതൊക്കെ പൊട്ടി വച്ച് മാറ്റുന്ന വീട് കുറഞ്ഞതൊക്കെ പണ്ട് കാണിച്ചിരുന്നു ആദ്യം. അപ്പോൾ ആ ഏരിയക്കൊന്ന് ഞാൻ അടുത്തരാം, എത്രത്തോളമാണ് അവിടുത്തെ വർക്കുകളായിട്ടുള്ളതെന്ന് നിങ്ങളെ കാണിക്കട്ടോ. ആ ഏരിയക്കൊന്ന് വീടെടുത്താൽ ഇറങ്ങണ, ഇറങ്ങാത്തടുക്ക. ഇതാട്ടോ കരിപ്പോളിലെ ഓവർപാസിൻ്റെ വർക്ക് ആകെ നടന്നത്. പില്ലറിൻ്റെ വർക്കുകളോ കോൺക്രീറ്റ് വർക്കുകളോ ഒന്നും ആയിട്ടില്ല. ഇനി നമുക്ക് കഞ്ഞിപ്പുര ഒന്ന് അറങ്ങുടിക്കാട്ടാ. ഇവിടെയും ചുരുക്കം ചില ഭാഗങ്ങളാണ് നമ്മളിങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന റോഡ് കാണിക്കുന്നത്. കരിപ്പോളിനിപ്പോൾ വെട്ടിച്ചറണ്ട് കഴിഞ്ഞ് കഞ്ഞിപ്പുര അണ്ടർപാസ് വരെ നമുക്ക് ആദ്യത്തെ റോഡ് കാണാൻ പറ്റും. കണ്ടില്ല, കാണാൻ പൂതിയാലേ ഈ റോഡൊക്കെ. നമ്മുടെ കക്കാട് മുതൽ ഏകദേശം ദേശീയപാതക്ക് വർക്ക് തുടങ്ങിയിട്ട് 90% റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് കുറഞ്ഞിടങ്ങളിൽ മാത്രമാണ് ആദ്യത്തെ റോഡ് നമുക്ക് കാണാൻ പറ്റുക. അയ്യപ്പെട്ടൊരു ഏരിയ ഉണ്ട് ഇവിടെ, കരിപ്പോൾ മുതൽ കഞ്ഞിപ്പുര വരെയുള്ള ഈ ഏരിയ. ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തെ സൈഡ് വാളിനുള്ള ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞതിൻ്റെ സ്ലാബ് വാർപ്പിട്ടു, അതുപോലെ ബാരിയർ ഉയർന്നു വരുന്നതിൻ്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുണ്ട്. അപ്പോൾ അതിനൊപ്പിച്ച് ഈ റോഡൊക്കെ അവിടെ കട്ട് ചെയ്ത് ഈ പല എന്താ കുണ്ടുകുഴികളൊക്കെ തൂർക്കുന്നതിന് വേണ്ടി ഈ പ്രത്യേക തരം മെഷീൻ ഉപയോഗിച്ച് ചെത്തിയെടുക്കുന്നതൊക്കെ നമ്മൾ ആദ്യം കാണിച്ചിരുന്നു. അതൊക്കെ ഇനി ഇവിടെ ചെയ്യാനുണ്ട് ഈ ഭാഗത്ത്. അതുപോലെ തന്നെ പിന്നീട് ആണ് ഇതിൻ്റെ ഈ ഐറ്റിന് ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ സൈഡ് വാള് ഇതിനൊപ്പിച്ച് മണ്ണിട്ട് ഉയർത്തി, താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ അതിലെത്താനായിട്ടുണ്ട്. ഇവിടെ രണ്ട് ചില സർവീസോടെ
കുറഞ്ഞ ഏരിയയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും ഇവിടെ ഒക്കെ അയച്ചു പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ വാഹനങ്ങൾ ഓടാൻ പറ്റില്ല. ഇവിടെയാണ് ഒരു കൾവട്ട്, കണ്ടോ, വലിയൊരു കൾവട്ടാണ്. അതിൻ്റെ പണി രണ്ട് ഭാഗത്തേക്കും ആയിട്ടുണ്ട്, ഈ സെൻറ്ററിൽ നടക്കാനുണ്ട്. അപ്പോൾ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയാൽ അതിൻ്റെ കൾവട്ടിൻ്റെ ആ വർക്കും കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ മുകളിലേക്ക്, കാരണം ഇവിടുന്ന് അണ്ടർപാസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉയരത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ മണ്ണിട്ട് ഉയർത്തി അണ്ടർപാസ് ഒപ്പിച്ച് വരാനുണ്ട്. അതിൻ്റെ വർക്കുകളൊന്നും ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കഞ്ഞിപ്പുരയിലെത്തിട്ടോ, അപ്പോൾ അണ്ടർപാസ് ഇടയിൽ അണ്ടർപാസിൻ്റെ പകുതി ഭാഗമാണ് വാൾ ഉയർന്ന് വന്നിട്ടുള്ളൂ. ഇവിടെ സൈഡ് രണ്ട് ഭാഗത്തും ബ്ലോക്ക് വധിച്ച് ഉയർത്തി വരുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കമ്പാക്ടർ അതുപോലെ ഗ്രേഡറൊക്കെ കാണാം. അതിൻ്റെ പണി കഴിഞ്ഞില്ല, ഒരു സമയം 6 മണിയായി. അതുകൊണ്ട് തന്നെ പണി വർക്കൊക്കെ നിർത്തി വെച്ചിരിക്കണ. അപ്പോൾ ഇതാണ് കഞ്ഞിപ്പുര അണ്ടർപാസ്, അണ്ടർപാസിൻ്റെ വാൾ. മെയിൻ സ്ലാബിൻ്റെ വാർക്ക് ആയിട്ടില്ല, മെയിൻ സ്ലാബ് വാർപ്പടാണെന്ന് ആയിട്ടില്ല, ഇനിയും ഉയർത്തി വരാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല അടിച്ച് പൊളിച്ച് പണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സർവീസ് തന്നെ കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ അണ്ടർപാസ് ഒപ്പിച്ചുള്ള മണ്ണ് ലെവലാക്കിയുണ്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ടോ. സൈഡ് വാള് ബ്ലോക്ക് വെച്ച് ചേർത്തുന്ന വർക്കിൽ രണ്ട് ഭാഗം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഗർദറൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. ഇപ്പോഴും പില്ലറിൽ, അതായത് രണ്ട് ഭാഗം സൈഡ് വാള് പാലത്തിനുള്ള പില്ലറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അത് കഴിഞ്ഞാൽ ഈ ഗർദറൊക്കെ മുകൾ ഭാഗത്ത് വെച്ച് ഇവിടെ കുറേ വർക്കുകൾ നടക്കാനുണ്ട്. ഏകദേശം വെട്ടിച്ചറ അങ്ങാടിയിൽ നിന്ന് വട്ടപ്പാറ വളവ് വരെ സത്യം പറഞ്ഞാൽ കാൽ ഭാഗത്തോളം വർക്കായിട്ടില്ലാന്ന് പറയാൻ പറ്റും. അവിടെ ഉണ്ടല്ലേ, കഴിയുന്നതിനനുസരിച്ച് മണ്ണിട്ട് ഉയർത്തി കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ളട്ടോ. അവിടെയൊക്കെ വാളിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ആദ്യത്തെ റോഡിൻ്റെ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നുണ്ട്, ആദ്യത്തെ റോഡിൻ്റെ. അങ്ങനെ നമ്മൾ വെട്ടി വട്ടപ്പാറ വളവ്, വട്ടപ്പാറ വളവിൽ കഴിഞ്ഞൊരു പ്രാവശ്യം നമ്മൾ വട്ടപ്പാറ ടു എന്താ സ്ഥലത്തിന് പേര്, വട്ടപ്പാറ കാവുംപുറം കട്ടുപ്പരുത്തി, പിന്നെ കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ പേര് എന്താ, ഏതെങ്കിലും പോട്ടെ മറന്നു. അങ്ങനെ നമ്മൾ വട്ടപ്പാറ വരെ ഒന്ന് പോയി നോക്കാം എത്രത്തോളമാണ്. നറങ്കുടികളുടാ ഇരുട്ടായി വന്നിട്ടുണ്ട്. ആ ഇവിടെ നിന്ന് നോക്കാം സുഹൃത്തുക്കളെ. സമയം 6:30 കഴിഞ്ഞിട്ടോ, വൈകുന്നേരം, വൈകിട്ട് 6:30 കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുള്ള ആ ഒരു അവിടുന്ന് പണിക്കാരുതാ നമ്മളെ കണ്ടെയ്നറിൽ കമ്പികളൊക്കെ കൊണ്ടുപോകുന്നത് വയഡക്റ്റ് പാലത്തിൻ്റെ വർക്ക് നടക്കാൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നല്ല വർക്കുകൾ നടന്നിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണാൻ കാണാൻ പൊന്തക്കാടുണ്ടല്ലോ, അതൊക്കെ അവിടെ നിന്ന് പോകാനുള്ള കേട്ടോ. അതൊക്കെ ലെവലാക്കി എടുക്കാണ്ട് അപ്പോൾ ഈ പാറ ഇതൊക്കെ മാറ്റി ഇനിയും വർക്കുകൾ നടക്കാനുണ്ട്. അപ്പോൾ ഏകദേശം കണ്ടില്ല, ഈ വാങ്ങണ്ടില്ല, ഇവിടെ കഴിഞ്ഞ ദിവസം കാണിച്ചതാണ്. വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ തുടക്ക ഭാഗം കാണിച്ചിട്ട് ഞാൻ വീഡിയോ അവിടെ വൈകിട്ടപ്പോയും. കാരണം അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ ഈ പാറക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് മാറ്റുന്നതും അതുപോലെ ഇത് പൊട്ടിച്ചെടുത്ത ഏരിയകളൊക്കെ മുന്നേ കാണിച്ചതാണ്. ഇവിടെ പോലെ നല്ല രീതിയിൽ ഇവിടെയൊക്കെ വീണ്ടും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വളാഞ്ചേരി വയഡക്റ്റ് പാലത്തിൻ്റെ കംപ്ലീറ്റിലൊരു വീഡിയോ അതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന്, ഈ റോഡിൻ്റെ ആ മുകൾ ഭാഗത്തു നിന്ന് അങ്ങോട്ടൊന്ന് വീഡിയോ എടുത്തിട്ട് അവിടെ വൈഡപ്പെയ്യും വേണ്ടിയില്ലകള്. ആ അവിടെയൊക്കെ പീറിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അതുപോലെ ഗർഡർ വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വർക്കുകളും അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ എത്രത്തോളം പീറിൻ്റെ വർക്കുകളാണ് കഴിഞ്ഞതൊക്കെ ഇതിൻ്റെ ഈ ഏരിയ നിങ്ങളെ കാണിക്കാൻ പറ്റും. കണ്ടില്ലേ, അവിടെയൊക്കെ എപ്പോഴും വർക്ക് നടക്കട്ടോ. രാത്രി 6:30 ഇരുട്ടായി തുടങ്ങി, ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, നിർത്തിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ പില്ലറിൻ്റെ ഭാഗത്ത് നമ്മൾ കാണിച്ചിരുന്നത്, ഏതായാലും ആ ഏരിയയിലൊന്ന് പോയിട്ട് കാണിക്കട്ടോ. വണ്ടി ഇവിടെ നിന്ന് സൈഡാക്കാം. ആ ക്രെയിൻ എന്താ വെക്കുക, ആ സാധനം വെക്കണോ ചാനലേ, നല്ല സൂം ചെയ്തിരിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ കണ്ടുകൊള്ളട്ടെ, ചാനൽ സെറ്റർ പ്ലേറ്റ്, ഈ പില്ലറിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇനി ഇവർക്ക് കയറുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ആ സെറ്റർ പ്ലേറ്റ് സെറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇനി പീറിൻ്റെ വർക്ക് നടക്കാണ്ട്. ഏകദേശം ഇനി ഒരു 2-3 പില്ലറിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമാണ് വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ മുകളിൽ പില്ലറുകൾ, അതായത് പീറിൻ്റെ വർക്ക് നടക്കാനുള്ളട്ടോ. ആ പീർ ക്യാപ്പിനുള്ള സെറ്റ് ചെയ്യാനുള്ള ആ ചാനലുകളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് തൂണും അതുപോലെ ഇവിടെ ഒരു തൂണുണ്ടാവും.
അതിൻ്റെ വർക്കും കംപ്ലീറ്റ് ആകുന്നതോടെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് അവസാനിച്ചു. പിന്നീട് ഗർഡർ വെക്കുക. ഈ കാണുന്ന ഈ ഭാഗത്തേക്ക് ടച്ച് ചെയ്യുന്ന വർക്കുകൾ മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത്, കണ്ടില്ലേ? അപ്പോൾ അടിപൊളി കേട്ടോ. കേരളത്തിലെ ഏറ്റവും ഒന്നാം നമ്പർ വട്ടപ്പാറ ടു ഊണിയൽപ്പാലം വരെ വരുന്നതിൽ 2.1 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഏറ്റവും വലിയ പാലത്തിൻ്റെ അവസാന പിയറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഭംഗി ക്ലിയറല്ല. ചെറുതാക്കി ചെറുതാക്കി സൂമി ഭയങ്കര ചുങ്കം കഴിഞ്ഞ് വെട്ടിച്ചിറ മുതൽ വട്ടപ്പാറ വളവ് വരെയുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടത്ത് കാണാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.